നമസ്കാരം, ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ബാർ കോഴക്കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ LDF തീരുമാനം. ഇതിനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഇന്ന് ചേർന്ന LDF യോഗം തീരുമാനിച്ചു. അതേസമയം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും കേസിൽ കക്ഷി ചേരും. KM മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിനെതിരെ കോടതിയെ സമീപിക്കാനാണ് LDF യോഗം തീരുമാനിച്ചിരിക്കുന്നത്. കേസ് അട്ടിമറിക്കപ്പെട്ട സാഹചര്യത്തിൽ കോടതി മേൽനോട്ടത്തിലുള്ള പുനരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞു. സമാനമായി VS അച്യുതാനന്ദനും കോടതിയെ സമീപിക്കും. കോടതി ഇടപെട്ട് അതിൻ്റെ മേൽനോട്ടത്തിൽ പുനരന്വേഷണം നടത്തുന്നതിന് തയ്യാറാവേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണത്തിനായുള്ള ഇടപെടൽ നിയമപരമായി LDF നടത്തുന്നതാണ്. VS നേരത്തെ തന്നെ കേസിലുണ്ടായിരുന്നു, അത് തുടർച്ചയായിട്ട് പോകും. അത് VS പറഞ്ഞ പോലെ നടത്തും. പാഠപുസ്തക വിതരണത്തിലെ വീഴ്ചയിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് തലങ്ങളിൽ പന്തംകൊളുത്തി പ്രകടനം നടത്താനും LDF തീരുമാനമെടുത്തു. പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും July 11 ശനിയാഴ്ച പ്രാദേശിക അടിസ്ഥാനത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തുക LDF തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും ഈ പരാതികൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. അരുവിക്കര തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ നടന്നില്ല. ഘടകകക്ഷികളുടെ വിലയിരുത്തലുകൾ കൂടി വന്ന ശേഷം മാത്രമേ ഇക്കാര്യം ചർച്ച ചെയ്യൂ. റിപ്പോർട്ടർ തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി ശ്രീ ആന്റണി രാജു, LDF നേതാവ് ശ്രീ മാത്യു ടി തോമസ് MLA, നിയമവിദഗ്ധരായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് ഉദയഭാനു എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അഡ്വക്കേറ്റ് ഉദയഭാനു, പുനരന്വേഷണം അത് എത്രത്തോളം സാധ്യതയുണ്ട്? ഈ കേസിൽ ശ്രീ VS അച്യുതാനന്ദൻ ഈ കേസിന്റെ ആരംഭഘട്ടം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ടാവും. സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള വിജിലൻസ് സംഘം സംസ്ഥാനത്തെ ഒരു മന്ത്രി കൂടി അംഗമായിട്ടുള്ള ഒരു പ്രതിയായിട്ടുള്ള കേസിൽ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഫലപ്രാപ്തിയിലെത്താൻ സാധ്യമാകുകയില്ല. അതിന്റെ ഫലപ്രാപ്തി നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിയായ CBI ഈ കേസിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത് സ്വതന്ത്രമല്ല, ഗവൺമെന്റിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമാണ് എന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു തീരുമാനത്തിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നുവല്ലോ. കേരള ഹൈക്കോടതി പറഞ്ഞു വിജിലൻസ് സ്വതന്ത്രമാകട്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് അതിന്റെ നടത്തിപ്പ് വേണ്ടത് എന്നത് ഉപദേശം. അഡ്വക്കേറ്റ് ഉദയഭാനു, ഈ കാര്യത്തിൽ വിജിലൻസിന്റെ പ്രവർത്തനത്തിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ, അതിൽ സ്വാധീനം ചെലുത്താൻ നടത്തിയ ശ്രമങ്ങൾ, ഒരു ഘട്ടത്തിൽ അവർ വഴങ്ങിയത്, ഇതൊന്നും തർക്കമില്ലാത്ത വിഷയമാണ്. ഇന്നിപ്പോൾ ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നത് ബാർ കോഴക്കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെടുക, അതനുസരിച്ച് VS അച്യുതാനന്ദനും വൈക്കം വിശ്വനും കോടതിയെ സമീപിക്കുക. ഇത് വൈകിപ്പോയ ഒരാലോചനയാണോ? നിലവിൽ വിജിലൻസ് കോടതിയുടെ മുന്നിൽ അന്വേഷണ റിപ്പോർട്ടും വിജിലൻസിൻ്റെ ഇത് സംബന്ധിച്ച തീരുമാനവും നിലനിൽക്കെ ഇപ്പോൾ ഒരു പുനരന്വേഷണത്തിനുള്ള സാധ്യത എത്രത്തോളം? പുനരന്വേഷണം ഇനി നടത്തണമോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കപ്പെടേണ്ടത് ഈ കേസിലെ അന്തിമ റിപ്പോർട്ട് കോടതി മുമ്പാകെ എത്തി കഴിഞ്ഞിട്ടുണ്ട്. അന്തിമ റിപ്പോർട്ടിന്റെ ഒരു വിശദമായ നിയമപരമായിട്ടുള്ള പരിശോധന അത് എങ്ങനെ നടത്തണം എന്ന കാര്യത്തെക്കുറിച്ച് കോടതി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുക. അതിന്റെ തുടർ നടപടികൾ എന്ന നിലയിലാണ് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും വിളിച്ചു വരുത്തുവാനുള്ള ഉത്തരവ് ഇന്ന് ഇടവന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പരിശോധിച്ച് ആ കോടതി ഒരു നിഗമനത്തിൽ എത്തുന്ന ഘട്ടത്തിൽ മാത്രമാണ് ശ്രീ VS അച്യുതാനന്ദന് ഈ കേസിലെ ആവരാധിക്കാരൻ എന്ന നിലയിൽ ഇതിൽ കയറി പറയാനുള്ള അവകാശമുള്ള ഒരേ ഒരു വ്യക്തി. പിന്നീട് പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഇപ്പൊ LDF കൺവീനർ, അതുപോലെ തന്നെ ശ്രീ VS സുനിൽകുമാർ MLA, ശ്രീ ബിജു രമേശ്, ഇവർക്കെല്ലാം ഇതിന് ഹാജരാക്കാനുള്ള നിയമപരമായിട്ടുള്ള അവകാശം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഇനിയും നിർണയിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. ആ നിർണയിക്കപ്പെടുന്ന ഘട്ടത്തിൽ മാത്രമേ ഇവർക്ക് വിചാരണ കോടതിയിൽ കയറി ഈ കേസിന്റെ പുനരന്വേഷണം നടത്തണം എന്നുള്ളത് പറയാൻ കഴിയുകയുള്ളൂ. അതേസമയം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ റിട്ട് ഹർജിയിലൂടെ ഈ കാര്യം ഉന്നയിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ആ ഹൈക്കോടതി അത് പരിഗണിക്കാൻ ഒരു പരിഗണനാ വിഷയമായി എടുക്കുമ്പോൾ വിചാരണ കോടതി മുമ്പാകെ ഇപ്പോ വിചാരണ ജഡ്ജി അടുത്ത മാസത്തേക്ക് പരിഗണിക്കാൻ വെച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഏതൊരു ഹർജിയും ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എത്തണമെങ്കിൽ വിചാരണ കോടതിയുടെ തീരുമാനം വരുന്നവരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഉദയഭാനു, അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ശ്രീ VS അച്യുതാനന്ദൻ ആ സമയത്ത് ആവശ്യപ്പെട്ടത് ഒരു CBI അന്വേഷണമാണ്. പിണറായി വിജയനാകട്ടെ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണം, അതിൽ അവ്യക്തതയുണ്ടായിരുന്നു.
ഇടതുപക്ഷത്തിനും ഏത് അന്വേഷണം വേണം എന്ന് ഖണ്ഡിതമായി പറയാൻ കഴിഞ്ഞില്ല. ഈ ഉമ്മൻചാണ്ടിയുടെ വിജിലൻസിലേക്ക് അപ്പോൾ ലഭിച്ച ഒരു പരാതി വി എസ് നൽകിയെങ്കിലും ആ വിജിലൻസ് അന്വേഷണം അതിൻ്റെ ഫലം ഇതാകുമായിരുന്നു എന്ന് മുൻകൂട്ടി തന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. വൈകിപ്പോയോ ഇടതുപക്ഷം നിയമപരമായ നടപടി, ശരിയായ നിയമ നടപടിക്ക്? ശ്രീ പ്രകാശ്, ഈ കാര്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള മറുപടി പറയേണ്ടത്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് മുതിരുന്നില്ല. പക്ഷേ വൈകിയതാണ് എത്തിയാൽ പോലും ഈ കാര്യത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം തികച്ചും ഉചിതമാണ്, അത് നടപ്പാക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ ഒരു പുനരന്വേഷണത്തെക്കാളും അറിയിക്കുന്നത് പ്രാധാന്യം ഉള്ളതായി എനിക്ക് തോന്നുന്നത് മറ്റൊരു അന്വേഷണ ഏജൻസി, പ്രത്യേകിച്ചും ഒരു കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസി തന്നെ ഈ കേസ് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവാണ് ഈ കേസിലെ കുറ്റാരോപിതൻ. കേരളത്തിലെ പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയുള്ള വിജിലൻസ് സംഘമാണ് അന്വേഷണം നടത്തിയത്. അവരെ പൂർണ്ണമായും ഫലപ്രാപ്തിയുള്ള നടത്തിയത് ഇതിൽ തന്നെ പ്രധാനപ്പെട്ട സാക്ഷികളായിട്ടുള്ള അബ്കാരി കോൺട്രാക്ടർമാർ അടക്കമുള്ള ഉടമ തന്നെ ഗവൺമെന്റിന്റെ സംരക്ഷണം ഉണ്ടായിരുന്നു, ഗവൺമെന്റിന്റെ തന്നെ തന്റെ ഓഫറുകൾ ഉണ്ടായിരുന്നു. അവർ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിക്ക് വിധേയമായ രീതിയിൽ ഒഴികൊടുക്കാൻ ഇട വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിനെ തെളിയിക്കേണ്ടതായിട്ടുള്ള പല പോയിന്റുകളും തെളിയിക്കാനായിട്ട് തനക്ക് കഴിഞ്ഞില്ല എന്നുള്ള നിസ്സംഗത. വ്യക്തമാണ്, വ്യക്തമാണ് താങ്കളുടെ ഇത് സംബന്ധിച്ച നിലപാടും അതിലെ നിയമ അഭിപ്രായവും വ്യക്തമാണ്. ശ്രീ ആന്റണി രാജു, ഒരു പുനരന്വേഷണം, അതാണ് ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത്. അത് CBI അന്വേഷണമാകുകയാണ് കൂടുതൽ ഉചിതമെന്നാണ് അഡ്വക്കേറ്റ് ഉദയഭാനുവിൻ്റെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്കല്ലേ KM മാണിയെ എത്തിക്കുക? പ്രകാശ്, ഇന്നത്തെ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയുടെ നടപടികളെല്ലാം ഒരു സ്വാഭാവിക നടപടികൾ മാത്രമാണ്. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈക്കൊണ്ട തീരുമാനം അക്ഷരാർത്ഥത്തിൽ എടുത്തു ചാട്ടമാണ്. നിയമത്തിൻ്റെ ബാലപാഠം അറിയുന്ന എല്ലാവർക്കും അറിയാം, വിജിലൻസ് കോടതിയിലെ പരിഗണനയിരിക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് August 7 പോസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ അതിലൊരു അന്തിമ വിധി വരാതെ ഇന്ത്യയിലെ ഒരു കോടതിക്കും ഈ കേസിൽ ഇടപെടാൻ കഴിയില്ല. അത് ഉദയഭാനു സാർ പറഞ്ഞത് വളരെ കൃതകൃത്യമാണ്. മാത്രമല്ല, ഈ കേസിൻ്റെ ആരംഭം മുതൽ നമുക്കറിയാം CPM CPI VS അച്യുതാനന്ദനും 3 തട്ടിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആരോപണമുണ്ടായ October 31 ആരോപണം ഉണ്ടാകുന്നു. 1st തന്നെ കാള പെറ്റുമെന്ന് കേട്ടപ്പോൾ കയറെടുത്തു എന്ന് പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് നേരെ പോയത് വിജിലൻസ് വരെയിലേക്ക് പരാതിയുമായിട്ടാണ്. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്കറിയാമായിരുന്നു വിജിലൻസ് അന്വേഷിച്ചാൽ ഈ കേസ് തെളിയില്ല എന്ന്, അതുകൊണ്ട് CBI അന്വേഷണം വേണം. ഞാൻ ചോദിക്കട്ടെ, ഇതറിയാമായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ എന്തിനാണ് വിൻസെന്റ് അമ്പോളിനെ പോലെ ഒരു ക്രെഡിബിലിറ്റിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ നേതൃത്വത്തിലുള്ള വിജിലൻസിന്റെ മുമ്പിൽ പോയത്? അവിടെ സത്യം തെളിയുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഇപ്പോൾ സത്യം തെളിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിജിലൻസ് വേണ്ട, CBI വേണം. പറയുന്നതാരാ? പ്രതിപക്ഷ നേതാവ്. പക്ഷേ CPM എന്താ പറയുന്നത്? ഞങ്ങൾക്ക് CBI വേണ്ട, മറിച്ച് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പുനരന്വേഷണം വേണം. CPI എന്താ പറയുന്നത്? വിജിലൻസിന്റെ അന്വേഷണം തൃപ്തികരമല്ല. ഇങ്ങനെ പരസ്പര ഏകോപനമില്ലാതെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി ഒരു മുന്നണിക്ക് അതിൻ്റെ നേതാക്കന്മാർക്ക് ഒരുമിച്ചൊരു തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് ഇതേക്കുറിച്ച് ഒരു പൊതുധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഉദയഭാനു സാറ് ശരിയാവണ്ണം പറഞ്ഞതുപോലെ ഇപ്പോൾ വിജിലൻസിൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പരാതി വിജിലൻസ് തീർപ്പ് കർപ്പിക്കാതെ കോടതിയുടെ മേൽനോട്ടത്തിൽ പുനരന്വേഷണം നടത്തുക എന്നുള്ളത് നിയമപരമായി നിലനിൽക്കാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കോടതിയുടെ മുമ്പിൽ അത്തരം ഒരു ഹർജിയുമായിട്ട് പോയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിഹാസ്യരായിത്തീരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആ ഒരു സംശയമില്ല. മാത്രമല്ല, അവർ ചില സമരങ്ങളൊക്കെ ഇപ്പോൾ പ്രഖ്യാപിച്ചു, നമ്മളൊക്കെ ഓർക്കുന്നുണ്ട്. October 31 കഴിഞ്ഞ് November 1 മുതൽ തന്നെ ഈ പ്രതിപക്ഷം ഒരുപാട് സമരങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷേ ആ സമരങ്ങളെല്ലാം ആവിയായി പോകുന്ന കാഴ്ചയാണ് കണ്ടത്, ജനപിന്തുണ ഇല്ലാതായി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. നിയമസഭയിൽ KM മാണിയെ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ് അവരിന്നിപ്പോൾ നിയമസഭയിൽ KM മാണി പറയുന്ന ഓരോ വാക്കുകളും കേട്ട് പഞ്ചപുച്ഛമടക്കി അതിനൊക്കെ ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയല്ലേ കാണുന്നത്? KM മാണിയെ പൊതുപരിപാടികളിൽ തടയുമെന്ന് പറഞ്ഞു, പക്ഷേ ഇവരെല്ലാം KM മാണിയോടൊപ്പം ഇന്ന് പൊതുപരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ജനപിന്തുണയില്ലാത്ത ഈ സമരം സോളാർ സമരം പോലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ സമരവുമായി മുമ്പോട്ട് പോകാതെ
ജനാധിപത്യത്തിൽ നിയമവാഴ്ചയിലാണ് ഇടതുപക്ഷം വിശ്വസിക്കുന്നതെങ്കിൽ വിജിലൻസിന്റെ മുമ്പിൽ കേസുണ്ട്, വിജിലൻസ് പരിശോധിക്കട്ടെ, വിജിലൻസ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തുടർ അന്വേഷണത്തിന് ഉത്തരവിടട്ടെ, അതല്ല വിജിലൻസിന് അന്വേഷണം തൃപ്തികരമാണെന്ന് ബോധ്യമായാൽ ഈ നടപടികൾ അംഗീകരിച്ചുകൊണ്ട് കേസ് അവസാനിപ്പിക്കാനുള്ള ഉത്തരവിടട്ടെ. ജുഡീഷ്യറിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ കോടതിയുടെ വിധി സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് തുടക്കം മുതൽ പറയുന്നവരാണ്. ഒരു കാര്യം കൂടി പറയാം, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഒരു ഒഫൻസ് ഇട്ടുകൊണ്ട് കെ എം മാണിക്ക് ഒരു കുറ്റപത്രം കൊടുക്കാൻ ഇന്നത്തെ ഇന്ത്യയിലെ നിയമത്തിൽ ഒരു വ്യവസ്ഥയും ഇല്ല. വ്യക്തമാണ്. ശ്രീ വി എസ് സുനിൽകുമാർ എം എൽ എ, തുടക്കം മുതൽ ഏതന്വേഷണം വേണം എന്ന കാര്യത്തിലുള്ള അവ്യക്തത, അത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇപ്പോഴും തുടരുകയാണോ? അതുകൊണ്ടാണോ ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ ഈ കേസിൽ വീണ്ടും ഒരു പുനരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും ഇടതുമുന്നണി കൺവീനറും പ്രതിപക്ഷ നേതാവും എന്ന് കൺവീനർ വാർത്താസമ്മേളനത്തിലൂടെ വ്യക്തമാക്കുന്നത്? അല്ല, ഈ കാര്യത്തില് പിഴവ് കൂടാതെയുള്ള നിയമ നടപടിയിലേക്കായിരിക്കും ഞങ്ങൾ പോകാൻ പോകുന്നത്. നിങ്ങളിപ്പോ ഒരു വാർത്താ സമ്മേളനത്തിൽ അങ്ങനെയാണ് പറഞ്ഞതെങ്കിലും ഞങ്ങൾ അതിവിദഗ്ധരായിട്ടുള്ള നിയമ പണ്ഡിതന്മാരുമായിട്ട് ആലോചിച്ചുകൊണ്ടല്ലാതെ ഞങ്ങൾ ഈ കേസിൽ മുന്നോട്ട് പോവില്ല. കാരണം ഇത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നൊരു കേസാണ്, മാത്രമല്ല വളരെ പ്രമാദമായ ഒരു കേസാണ്. ഈ കേസിൽ പുനരന്വേഷണമാണോ CBI എൻക്വയറി ആണോ വേണ്ടതെന്ന കാര്യം നിയമ പണ്ഡിതന്മാരുമായിട്ട് ആലോചിച്ചുകൊണ്ട് മാത്രമേ തീരുമാനം. ഞാൻ ഈ കേസിൽ ഒരു കക്ഷിയായി നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്, പാർട്ടിയുടെ തീരുമാന പ്രകാരം തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പൊ അതില് വ്യക്തമായ നിലയിൽ ഇത് CBIയുടെ എൻക്വയറി ആണോ വേണ്ടത്, അതല്ല മറ്റേതെങ്കിലും രീതിയിലുള്ള എൻക്വയറി ആണോ വേണ്ടത് എന്ന കാര്യം ഞങ്ങൾ നിയമ വിദഗ്ധന്മാരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ കോടതിയുടെ പരിഗണനയിരിക്കുന്ന ഈ കേസ് അദ്ദേഹം ബഹുമാനപ്പെട്ട കോടതി അതിന്റെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൊടുന്നന ഹൈക്കോടതിയിൽ പോയി ഈ കേസിന്റെ ഒരു വിധിയിലേക്ക് പിന്നെ അവർക്ക് സഹായകമായ നിലപാടെടുക്കാൻ കഴിയില്ല. അപ്പൊ ഹൈക്കോടതിയിൽ ഏത് സന്ദർഭത്തിൽ പോകണം, വളരെ കറക്റ്റ് ഏറ്റായ സമയത്ത് ഹൈക്കോടതിയെ സമീപിക്കുകയും വളരെ ഏറ്റായ സമയത്ത് അതിനു മുമ്പായി വിജിലൻസ് കോടതിയെ സമീപിക്കുകയും ചെയ്യുക എന്ന സമീപനം തന്നെയാണ് ഇവിടെ ഇടതുപക്ഷ മുന്നണിയും ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. യാതൊരു കൺഫ്യൂഷനും ഇതിനകത്തില്ല. നിങ്ങൾ എന്തൊക്കെ വേണമെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനെ സംബന്ധിച്ച് നിയമമാണ്, നിയമത്തിന്റെ വേദികളിൽ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നിയമ വിദഗ്ധന്മാരുടെ കൂടി ഉപദേശപ്രകാരമാണ്. ഞങ്ങൾ അത് രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രം ഇത് ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനമല്ല. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടിയിട്ടുള്ളൂ, അതിനുശേഷം ഞങ്ങൾ നിയമ വിദഗ്ധന്മാരുമായിട്ട് ആലോചിക്കും. അപ്പൊ ഞങ്ങൾ എടുക്കുന്ന തീരുമാനം നിയമ വിദഗ്ധന്മാരുടെ കൂടി ഉപദേശപ്രകാരമല്ലാതെ ഈ കേസിൽ ഒരു കാരണവശാലും ഞങ്ങൾ അങ്ങനെ വേറെ ഏതെങ്കിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ശ്രീ വി എസ് സുനിൽകുമാർ, അത് താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ഏതാണ്ട് ഒരൊറ്റ അജണ്ടയാണ് അതിന് പ്രധാനമായി ഉണ്ടായിരുന്നത്. ഈ ബാർ കോഴ കേസന്വേഷണം വിജിലൻസിൽ സ്വാധീനം ചെലുത്തി അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഈ അഴിമതി പുറത്തു കൊണ്ടുവരണം. അതിന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ചില സമരപരിപാടികൾ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലുമുള്ള ചില സമരപരിപാടികൾ. മറ്റൊന്ന്, ഇന്ന് വി എസ് നിയമസഭയിൽ പറഞ്ഞതുപോലെ നിയമ നടപടി. ആ നിയമ നടപടിയുടെ കാര്യത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവർ രണ്ടുപേരും കോടതിയെ സമീപിക്കാനാണ്. എന്താണ് ഏതാവശ്യമാണ് ഉന്നയിക്കുക എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായി പറയുന്നത് പുനരന്വേഷണമാണ്. ഇപ്പോൾ ശ്രീ സുനിൽകുമാർ പറഞ്ഞതുപോലെ വി എസ് അച്യുതാനന്ദൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ വിജിലൻസിനെ UDF സർക്കാർ ദുരുപയോഗം ചെയ്യും എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം ബിജു രമേശ് വെളിപ്പെടുത്തിയ സമയത്ത് വിജിലൻസിലേക്ക് ഒരു പരാതി നൽകിയെങ്കിലും CBI അന്വേഷണമാണ് വേണ്ടത് എന്ന് പറഞ്ഞു. നിങ്ങളാകട്ടെ CPI സ്വന്തമായ രീതിയിൽ സമരം നടത്തി. ആ സമരത്തിൽ നിങ്ങളും ഒരു വ്യക്തമായ അന്വേഷണം, ഒരു സമഗ്രമായ അന്വേഷണം വേണമേ എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അതിൽ ഒരു വ്യക്തത വരുത്താത്ത അല്ലെങ്കിൽ ഫലപ്രാപ്തിയിലെത്താത്ത ഒരു അന്വേഷണ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു. ഇനി ഒരു പുതിയ ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട്. അത് CBI ആണ് വേണ്ടത് എന്ന് എന്തുകൊണ്ട് ഉറച്ചു പറയാൻ ഇടതുമുന്നണി ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് ശേഷവും തയ്യാറാകുന്നില്ല? അല്ല, അത് ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ വിജിലൻസിനെ കൊണ്ട് തന്നെ പുനരന്വേഷണം നടത്തുക എന്ന് പറയുന്നത് അപ്രായോഗികമായ കാര്യമാണ്. അതിന്റെ ഘടന അനുസരിച്ച്, വിജിലൻസിന്റെ ഇന്നത്തെ ഘടന അനുസരിച്ച് സർക്കാരിന്റെ തീരുമാനത്തിന് വ്യത്യസ്തമായി വിജിലൻസിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിന്റെ വിശ്വാസം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പുനരന്വേഷണത്തേക്കാൾ ഉപരിയായി ഇതിന് കേന്ദ്ര ഏജൻസിയായിരിക്കുന്ന CBIയുടെ എൻക്വയറിയിലേക്ക് തന്നെ ഇത് എത്തിച്ചേരേണ്ടി വരും. അതെങ്ങനെ എത്തിച്ചേരേണ്ടി വരുമെന്ന കാര്യം, അതെങ്ങനെ സമീപിക്കണം എന്ന കാര്യം ഞങ്ങൾ വിശദമായി നിയമ വിദഗ്ധന്മാരുമായിട്ട് ഞങ്ങൾ വക്കീലന്മാരുമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യം വേണമെങ്കിൽ തീരുമാനിക്കും മുമ്പ് തന്നെ ഈ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പാർട്ടി തീരുമാന പ്രകാരം സമീപിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിന്റെ തുടർച്ച എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യം ഞങ്ങൾ കൂടിയിരുന്നുകൊണ്ടും ഒറ്റയ്ക്ക് ആലോചിച്ച് വ്യക്തമായ തീരുമാനമെടുത്ത് ഈ കേസിൽ ഒരു പഴുതടച്ച രീതിയിലുള്ള സമീപനം തന്നെ എടുത്തുകൊണ്ട് ഒരു കാരണവശാലും ഏതെങ്കിലും തരത്തിൽ ഈ സർക്കാർ ഓരോ രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ നിയമത്തിന്റെ എല്ലാ രീതിയിലുമുള്ള ശക്തമായ ഇടപെടൽ ഞങ്ങൾ ഭാഗത്തുണ്ടാവും. ദയവായി തുടരുക. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ വി എസ് സുനിൽകുമാറിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യേണ്ടതില്ല, ഇടതുമുന്നണിയുടെ നിലപാടിനെയും അതിലും വിശ്വാസത്തിലെടുക്കാം. പക്ഷേ ഒരു നിയമവിദഗ്ധനെന്ന നിലയിൽ ഇതിൽ അന്ന് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടു, വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ അന്വേഷണ റിപ്പോർട്ടിൽ കെ എം മാണിയുടെ പാലായിലെ വസതിയിൽ വരെ ഈ കോഴപ്പണം എത്തിച്ചു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ വാങ്ങിയതിനും കൊടുത്തതിനും തെളിവില്ല. ഇതിൽ ഏത് തലത്തിലുള്ള ഒരു അന്വേഷണം, ഏത് രീതിയിലുള്ള ഒരു നിയമ നടപടി ഇനി സാധ്യമാണ്? ഇടതുപക്ഷ മുന്നണി അക്കാര്യത്തിൽ നിയമപരമായി വ്യക്തത വരുത്തേണ്ടതുണ്ടോ? അല്ല, നമ്മൾ ഭാവിയെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട ഒരു സന്ദർഭം ഇപ്പോൾ ആയിട്ടില്ല. വിജിലൻസ് നൽകിയ റിപ്പോർട്ട് അത് കെ എം മാണിക്ക് അനുകൂലമാണ് എന്ന് നമുക്കറിയാം. ആ ഫൈനൽ റിപ്പോർട്ട് കോടതി ഇന്ന് സ്വീകരിച്ചിട്ടില്ല. കോടതിക്ക് വേണമെങ്കിൽ ഇന്നത് സ്വീകരിച്ചുകൊണ്ട് വിജിലൻസ് ആവശ്യപ്പെട്ടതുപോലെ കോടതിയുടെ ഫയലിൽ നിന്ന് ഈ കേസ് നീക്കം ചെയ്യാമായിരുന്നു. പക്ഷെ അത് ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട്, കേസ് ഡയറി തുടങ്ങിയ വളരെ പ്രസക്തമായ രേഖകൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെടുമ്പോൾ അതിന്റെ അർത്ഥം ഈ റിപ്പോർട്ട് കോടതി സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോടതി പരിശോധന നടത്താൻ പോകുന്നു തന്നെയാണ്. അതിന്റെ ഫലം എന്തായിരിക്കും എന്നിപ്പോൾ വകുപ്പ് പ്രവചിക്കേണ്ട കാര്യമില്ല. ആ അന്വേഷണത്തിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, നിയമത്തിൽ പറയുന്ന വാക്കതാണ്, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കോടതിക്ക് ഉത്തരവാകാം. അങ്ങനെ ഇനിയും പല ഘട്ടങ്ങൾ കിടക്കെ ഇനി അഥവാ ഫൈനൽ റിപ്പോർട്ട് കോടതി അതിനുശേഷം സ്വീകരിക്കുകയാണെങ്കിൽ അപ്പോഴും അതിൽ എതിരെ പ്രതിഷേധിക്കുന്നതിന്, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന്, പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നതിന് ഒക്കെ പരാതിക്കാർക്ക് സൗകര്യമുണ്ട്. അതിനെല്ലാം ശേഷമാണ് ഇനി എന്ത് അന്വേഷണം വേണം, സിബിഐ അന്വേഷണം വേണമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് നമുക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും ഈ വിഷയത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, താങ്കൾ ആ കാര്യത്തിൽ കാണിച്ച നിയമപരമായ ഒരു നിലപാട്, അഭിപ്രായ പ്രകടനം അത് ശരിവെക്കുമ്പോൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അവർ പുനരന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്, അതിനുവേണ്ടി കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിരിക്കുന്നു, അതാണ് വൈക്കം വിശ്വൻ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത്. ആ ആവശ്യം അത് സാധ്യമാണോ? പുനരന്വേഷണം എന്ന ആവശ്യം ഈ ഘട്ടത്തിൽ സാധ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും കോടതിയെ സമീപിച്ചാൽ കോടതി ഈ അവസ്ഥയിൽ പുനരന്വേഷണത്തിനുള്ള ഉത്തരവ് നൽകും എന്ന് ഞാൻ കരുതുന്നുമില്ല. അതുകൊണ്ട് ഇന്ന് പത്രസമ്മേളനത്തിൽ എൽ ഡി എഫ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ യോഗമാണ്, രാഷ്ട്രീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. സുനിൽകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമപണ്ഡിതരുടെ സാഹചര്യത്തിലല്ല ആ ചർച്ച നടന്നിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ വിശദമായ നിയമപരമായ ഉപദേശം തേടുമ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരും, അതനുസരിച്ച് എൽ ഡി എഫ് മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് കരുതേണ്ടത്. ദയവായി തുടരുക. ശ്രീ മാത്യു ടി തോമസ്, എന്തെല്ലാം നിയമ നടപടികൾ സ്വീകരിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് തീരുമാനിച്ചത്? ഞങ്ങൾ നേരത്തെ കോടതിയെ സമീപിച്ചപ്പോ കോടതി പറഞ്ഞത് കോടതി ഇടപെടാൻ തക്കവണ്ണം സമയം ഭാഗമായിട്ടില്ല എന്നാണ്. അന്വേഷണം പൂർത്തീകരിച്ച് റെഫർ റിപ്പോർട്ട് കോടതിയെ സമർപ്പിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ ആ റെഫർ റിപ്പോർട്ട് എന്ന് പറയുന്നത് പ്രതിയെ സഹായിക്കുന്ന തരത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാൻ പാകമായി എന്ന് തന്നെയാണ് ഇപ്പോ ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് നേരത്തെ എടുത്ത എൽ ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനപ്രകാരം അന്ന് കോടതിയെ സമീപിച്ചതിന്റെ തുടർച്ചയായി വീണ്ടും കോടതിയിലേക്ക് കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു തുടരന്വേഷണം ആവശ്യത്തിന് സമീപിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ശ്രീ മാത്യു ടി തോമസ്, അങ്ങനെ ഒരു പുനരന്വേഷണം അത് എത്രത്തോളം സാധ്യമാണ് എന്ന നിയമോപദേശം നിങ്ങൾ തേടിയിട്ടാണോ ഈ നിലപാടെടുത്തത്? ഇല്ല, നിയമോപദേശം അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ തേടാനിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം കൂടെ വളരെ വ്യക്തമാണ്, അന്വേഷണത്തിലൂടെ ഒരു നിഗമനത്തിൽ എത്തേണ്ടതിന് പകരം നിഗമനം ആദ്യമേ പ്രഖ്യാപിച്ച് അന്വേഷണം ആ വഴിക്ക് തിരിച്ചുവിടാനാണ് ശ്രമിച്ചത്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ തെളിവില്ലായെന്നും
മാണി സേഫാണെന്ന് ഒക്കെ പ്രഖ്യാപിച്ച അപ്പൊ നിഗമനം പ്രഖ്യാപിച്ചിട്ട് അന്വേഷണം അത് ഈ ആദരന്റെ കോടതി കൊടുത്ത റെഫർ റിപ്പോർട്ട് പരിശോധിച്ചാൽ കാണാം. ഇതിൽ കണ്ടെത്തിയ തെളിവുകൾ ഒന്നൊന്നായി നിർത്തിയതിന് ശേഷം ഇതെന്റെ റെഫർ റിപ്പോർട്ട് മധ്യഭാഗത്ത് വെച്ചൊരു യു ടേൺ എടുത്തിരിക്കുക. അപ്പോ തെളിവുകൾ ഉള്ളത് കുറവൊക്കെ എന്ന് പറഞ്ഞതിന് ശേഷം തെളിവില്ല റെഫർ റിപ്പോർട്ടിലേക്ക് പോകണം എന്ന തരത്തിലേക്ക് പെട്ടെന്ന് ഒരു 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 എന്താ പറയാ ഒരു 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 തിരിച്ചുള്ളൊരു നിലപാടെടുത്തിരിക്കുന്ന റെഫർ റിപ്പോർട്ടിൽ വായിച്ച് മനസ്സിലാവും. ഇത് തീർച്ചയായും കോടതി അതിന്റെ നിർത്തിമേൽ പരിശോധിക്കുമെന്നാണ് പ്രധാന വിഷയം തോന്നുന്നത്. അതിന്റെ നിയമോപദേശം എടുത്തതിന് ശേഷം മാത്രമായിരിക്കും നടപടികൾ എടുക്കുക. ശ്രീ മാത്യു ടി തോമസ്, ഈ ചർച്ചയിൽ ശ്രീ ആന്റണി രാജു ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം ബാർക്കോഴ ആരോപണം ഉയർന്നത് മുതൽ ഇന്നുവരെയുള്ള ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ ഒരു വ്യക്തമായ നിയമപരമായ ഒരു വഴി, അതുപോലെ തന്നെ ഒരു സമരത്തിൻ്റെ വഴി, ഇത് രണ്ടും കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന വിമർശനം. അതായത് മാണിയെ ബഹിഷ്കരിക്കുക, അദ്ദേഹത്തെ തടയുക, അതുപോലെ തന്നെ ബജറ്റ് സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുക, അതിനുശേഷം അതിൻ്റെ തുടർ ചർച്ചകളിൽ പങ്കെടുക്കുക, അവ്യക്തതയുണ്ടോ ഇടതുമുന്നണിക്ക് ബാർക്കോഴയിൽ മാണിക്കെതിരെ എന്ത് സമരം, എന്ത് നിയമ നടപടി എന്ന കാര്യത്തിൽ ഇപ്പോഴും? ഇത് കോഴ വാങ്ങിയ എന്ന 50 രൂപ നിയമപ്രകാരം ഒരു ക്രിമിനൽ പ്രശ്നം ചർച്ച ചെയ്യുമ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ അവിടേക്ക് വലിച്ചെടുക്കേണ്ട കാര്യമില്ല. അതിന് വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ വിമർശനത്തിന് വിധേയരാകാനൊക്കെ തയ്യാറാണ്. ഇവിടെ പ്രശ്നം മന്ത്രി പദവി ഉപയോഗിച്ചുകൊണ്ട് കോഴ ചോദിക്കുകയും വാങ്ങുകയും ചെയ്തു എന്നുള്ള ഒരു കുറ്റം, ഒരു ക്രിമിനൽ കുറ്റമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അവിടെ ഞങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് ഇതിലേക്ക് വിളിച്ചേക്കപ്പെടേണ്ട, അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. വ്യക്തമാണ്. ശ്രീ ആന്റണി രാജു, അവർക്ക് വ്യക്തമായ ഒരു നിയമത്തിന്റെ രീതിയുണ്ട്, അതുപോലെ സമരത്തിന്റെയും. അല്ല, 9 മാസക്കാലമായി ഒരു നിയമോപദേശം പോലും തേടാതെ ഒരു നിയമ നടപടിക്ക് പോകുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ ഒരു ഇതിനെ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? ഇത്രയും ഒരു സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി ഇടതു മുന്നണി, അവർക്ക് ഇതുവരെ 9 മാസക്കാലമായി നിയമോപദേശം പോലും ചോദിക്കാൻ കഴിയാതെ ഒരു നിയമ നടപടി പ്രഖ്യാപിക്കുക. ഒന്ന്, രണ്ട്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ വസ്തുതാപരമായൊരു പെശക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞു വിജിലൻസ് കോടതിക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് സ്വീകരിച്ചിട്ട് വേണമെങ്കിൽ കേസ് ഡ്രോപ്പ് ചെയ്യാൻ കഴിയില്ല. വിജിലൻസ് കോടതിക്ക് 173 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 173 അനുസരിച്ച് കൊടുത്ത റിപ്പോർട്ടിന്മേൽ കംപ്ലൈനന്റിന്, അതായത് വി എസ് അച്യുതാനന്ദനും യഥാർത്ഥ ആരോപണം ഉന്നയിച്ച ബിജു രമേശനും നോട്ടീസ് കൊടുത്ത് അവരുടെ ഒബ്ജക്ഷൻ കേട്ട് റീസൺസ് എഴുതി മാത്രമേ, റെക്കോർഡുകൾ പരിശോധിച്ച് മാത്രമേ ഒരു ഉത്തരവ് പാസാക്കാൻ കോടതിക്ക് അധികാരമുള്ള, അല്ലാതെ കോടതിക്ക് ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് വാങ്ങിച്ച് ഒറ്റയടി കേസ് ഡ്രോപ്പ് ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. രണ്ട്, ശ്രീ വി എസ് സുനിൽകുമാറുടെ പറഞ്ഞു അദ്ദേഹം ഇന്ന് LDF കൺവീനർ വക്കം പുരുഷോത്തമനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. വക്കം പുരുഷോത്തമൻ പറഞ്ഞു ഞങ്ങള് പുനരന്വേഷണത്തിന് പോകുന്നു. വി എസ് സുനിൽകുമാർ ഇന്ന് പറയുന്നു ഞങ്ങൾ CBI അന്വേഷണത്തിന് പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ CPI-ഉം CPM-ഉം ഇപ്പൊ രണ്ടു തട്ടിലാണോ? വി എസ് സുനിൽകുമാറും വി എസ് അച്യുതാനന്ദനും ഒരു തട്ടിലും ബാക്കിയുള്ളവരെല്ലാം മറ്റും. ഞാൻ ചോദിക്കട്ടെ, ഒരു MLA ഉത്തരവാദിത്തപ്പെട്ട ഇടതുപക്ഷ മുന്നണിയുടെ MLA ഇന്ന് ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ ശ്രീ വക്കം പുരുഷോത്തമൻ നടത്തിയ പ്രസ്താവനയെ അപലപിച്ചിരിക്കുന്നു, അതിനെതിരായി മറ്റൊരു CBI അന്വേഷണത്തിന് പോകുന്നു പറയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പരസ്യമായി ഇടതുപക്ഷ മുന്നണിയുടെ തീരുമാനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ഓ 4-ഓ തട്ടുകളിലാണ്, എങ്ങോട്ട് പോകണമെന്നറിയാതെ ജനങ്ങളുടെ മുമ്പിൽ അന്താളിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഇന്ന് ഇടതുപക്ഷ മുന്നണിയുടെ അവസ്ഥ. ഈ അവസ്ഥയാണ് ഈ സമരങ്ങളെല്ലാം പരാജയപ്പെടാനുള്ള പ്രധാന കാരണം. അതിലേക്ക് സുനിൽകുമാറിനും ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനും മറുപടി പറയേണ്ടതുണ്ട്. വക്കം പുരുഷോത്തമനല്ല, വക്കം വിശ്വനാണ് ഇടതുമുന്നണി കൺവീനർ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ ആന്റണി രാജു ഉയർത്തിയ നിയമപരമായ വാദം, അതിനുള്ള മറുപടി? രാജു പറഞ്ഞ നിയമവ്യവസ്ഥ ശരിയാണ്, ഞാനത് തെറ്റിച്ചല്ല പറഞ്ഞത്. ഇവിടെയുള്ളത് ജഡ്ജിയുടെ മുന്നിൽ, വിജിലൻസ് കോടതി ജഡ്ജിയുടെ മുന്നിൽ ചില ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്നുകിൽ അദ്ദേഹത്തിന് ഈ ഫൈനൽ റിപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് കേസ് അവസാനിപ്പിക്കാം, അതാണ് തീരുമാനത്തിൽ നോട്ടീസ് കൊടുക്കണം പരാതിക്കാർക്ക്, PSH പ്രധാനമായിട്ടും. ഇവിടെ അതിന്ന് സംഭവിച്ച ആ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. ഇത് പൂർണ്ണമായും നിരാകരിക്കത്തക്ക അവസ്ഥയിലല്ല, ഇത് കൂടുതൽ പരിശോധന ആവശ്യമുണ്ട്. ആ പരിശോധനയ്ക്ക് വേണ്ടിയാണ് രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, വിവരങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
അതിന്റെ അടിസ്ഥാനത്തിൽ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ് കോടതിക്ക് തോന്നുന്നതെങ്കിലും അപ്പോഴും പരാതിക്കാർക്ക് നോട്ടീസിന്റെ ആവശ്യമില്ല. അവർ കോഗ്നിസൻസ് എടുത്തുകൊണ്ട് ഫെർദർ ഇൻവെസ്റ്റിഗേഷന്റെ ഉത്തരവാദിത്വം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്ന് ഇപ്പോൾ ഈ കേസിന്റെ പരിഗണന ജഡ്ജിയുടെ മുന്നിലാണ്, വിജിലൻസ് കോടതി ജഡ്ജിയുടെ മുന്നിലാണ്. അദ്ദേഹത്തിന് നിരാകരിക്കണമെങ്കിൽ നിരാകരിക്കാമായിരുന്നു നോട്ടീസ് നൽകിക്കൊണ്ട്, അത് ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം ഇവിടെ അന്വേഷണം ഇനിയും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. വ്യക്തമാണ് താങ്കളുടെ മറുപടി. ശ്രീ വി എസ് സുനിൽകുമാർ, ഇടതുമുന്നണിക്ക് ഒരു ഏകോപിതമായ അഭിപ്രായമില്ല എന്ന വിമർശനം ആന്റണി രാജു വീണ്ടും ഉന്നയിക്കുകയാണ്. ആന്റണി രാജു ആ വെള്ളം വാങ്ങിവെച്ച് കുളിച്ചോ? കാരണം ഇടതുപക്ഷ രാജ്യത്തെ മുന്നണിയെ സംബന്ധിച്ച് കെ എം മാണിക്കെതിരായ കേസ് നടത്തുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ഞങ്ങൾ തീരുമാനം എടുക്കുന്നത് ഒറ്റക്കെട്ടായി തീരുമാനമായിട്ട് എടുക്കാൻ പോകുന്നത്. എന്തഭിപ്രായം ഉണ്ടെങ്കിലും ശക്തമായ നിലയിൽ മാണിയെ കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ എന്താണ് ചെയ്യാൻ കഴിയുക? അത് സി ബി ഐ ആണെങ്കിൽ സി ബി ഐ, ഇനി നേരത്തെ പറഞ്ഞ പോലെ സെബാസ്റ്റ്യൻ ബോർഡ് സൂചിപ്പിച്ച പോലെ ഇനി കോടതി നാളെ വീണ്ടും റീഇൻവെസ്റ്റിഗേഷൻ ആണ് കോടതി പറയുന്നത്, എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അത് വരട്ടെ, അതിനുശേഷം വേറെ കാര്യാലോചിക്കേണ്ടി വരും. അപ്പൊ കോടതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും നിയമവിദഗ്ധന്മാരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നിഗമനം എന്താണോ അതും ചെയ്യും. ഞങ്ങളിതിനു മുമ്പ് സി ബി ഐ എന്തോ ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി കൊടുക്കണമെന്ന് ആലോചിച്ചിരുന്നായിരുന്നു. അതിനിടയിൽ വേറെ ഒരു കക്ഷി സി ബി ഐ എന്തോ ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത ഹർജി ഹൈക്കോടതി തള്ളിക്കളയുന്ന സ്ഥിതിയുണ്ടായി. അത് മാണിക്ക് വേണ്ടി ചെയ്ത ഒരു ഒരു ഹർജിയായിരുന്നു. സി ബി ഐ എൻക്വയറിക്ക് വേണ്ടി ശരിയായ ഹർജി വരും മുമ്പ് തന്നെ തെറ്റായ രീതിയിൽ ഒരു ഹർജി കൊടുത്ത് തള്ളിക്കളയിക്കുന്ന രീതി മാണി പ്രയോഗിച്ചപ്പോ ഞങ്ങൾ അതിന് പിന്മാറേണ്ടത്. അപ്പൊ അതുകൊണ്ട് സി ബി ഐ എൻക്വയറി എന്ന് പറയുന്ന അതിന്റെ അധ്യയം ഒന്നുമല്ല, വേണ്ടി വന്നാൽ ആ എൻക്വയറിക്ക് വേണ്ടി പോകണമെങ്കിൽ അങ്ങനെ പോകും. വളരെ വ്യക്തമാണ്, സി ബി ഐ എൻക്വയറിയിലേക്ക് പോകും എന്നാണ്, ആ ആവശ്യവുമായി മുന്നോട്ട് പോകും എന്നാണ് ശ്രീ വി എസ് സുനിൽകുമാർ എം എൽ എ പറയുന്നത്. അതേസമയം ഒരു പുനരന്വേഷണം, അതിനുവേണ്ടിയുള്ള കോടതിയെ സമീപിക്കൽ, ഒപ്പം പന്തംകുളത്തി പ്രകടനവും ധർണയും, അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ ആന്റണി രാജു, ശ്രീ മാത്യു ടി തോമസ്, അഡ്വക്കേറ്റ് ഉദയഭാനു, ശ്രീ വി എസ് സുനിൽകുമാർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.